സർ, മേയറും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ കഴിഞ്ഞ ദിവസം പോലീസിന് കോടതിയുടെ വിമർശനമുണ്ടായല്ലോ. എന്താണ് കോടതിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം കോടതിയിൽ നമ്മൾ നേരത്തെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാസമായിട്ട് നമ്മുടെ കേസിനകത്ത് ഒരു അന്വേഷണം നടക്കുന്നില്ല. അപ്പോൾ അത് അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയണം. അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം അന്വേഷണം നടത്തണം, മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം. അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവുണ്ടാകണം എന്ന് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹർജി ഫയൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പ്രകാരം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കോടതി റിപ്പോർട്ട് ചോദിച്ചിരുന്നു. റിപ്പോർട്ട് ചോദിച്ചിട്ട് അതിൻ്റെ പുറത്തുണ്ടായ ഒരു ആർഗ്യുമെൻ്റാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ എടുത്തു പറയേണ്ട ഇൻട്രാക്ഷൻ എടുത്തു പറയേണ്ടത് ഉണ്ടായത് വിനോദ് ബാബു സാറിൻ്റെ ഭാഗത്തു നിന്നാണ്, അതായത് കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ ഹർജിയും നമ്മുടെ വാദങ്ങളും കേട്ടു. അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യവും അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ കേട്ടു. കേട്ടിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി പറഞ്ഞത് അന്വേഷണം നടത്തിയാൽ മാത്രം പോരാ, അത് സുതാര്യമായിരിക്കണം. സുതാര്യമായിരിക്കേണ്ട കാരണം മറ്റെല്ലാ കേസുകളും പോലെ തന്നെ ഇതും ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം തുല്യ പ്രാധാന്യമുള്ള കേസ് തന്നെയാണ്. അതിൽ സാധാരണക്കാരനും അപ്പുറത്തെ സൈഡിൽ ഉന്നതരുമാകുമ്പോൾ അന്വേഷണം നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് വാദിയുടെ അല്ലെങ്കിൽ ആർക്കാണോ ഗ്രിവൻസ് പറ്റിയിട്ടുള്ളത് ആ ഗ്രിവൻസ് പറ്റിയ ആളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാവണം പോലീസ് അന്വേഷണം നടത്തേണ്ടത് എന്ന് തുറന്ന കോടതിയിൽ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയുണ്ടായി. ഇനി ഇതിനകത്ത് പോലീസ് റിപ്പോർട്ട് വന്നു, പോലീസ് റിപ്പോർട്ട് വന്നതിനകത്ത് കഴിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തിരുന്നു എന്നും പുതിയതായി വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതുമാണ് 2 പാരഗ്രാഫിലായിട്ട് അവർ വളരെ ലാഘവത്തോടുകൂടി ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നത്. അതിനകത്ത് കോടതി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രോസിക്യൂട്ടറോടും പോലീസിനോടും പറഞ്ഞു, ഇത്തരത്തിൽ കഴിഞ്ഞ 27-4 നടന്ന കേസിനകത്ത് ഇങ്ങനെയാണോ നിങ്ങൾ അന്വേഷണം നടത്തുന്നത്? അന്വേഷണം നടത്തുമ്പോൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കൂടെ ഒരു തോന്നലുണ്ടാവണം ഇതിൽ ബയാസ്ഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ചായ്വ് മറുഭാഗത്തേക്ക് ഉണ്ടാവുന്ന രീതിയിലല്ല അന്വേഷണം നടത്തുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം കേസ് അന്വേഷിക്കേണ്ടതെന്നാണ് വിനോദ് ബാബു സാറ് വളരെ ക്ലിയർ കട്ടായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ഹാജരായ പ്രോസിക്യൂട്ടറോട് പറഞ്ഞത്. മേയറും സംഘവും സഞ്ചരിച്ച കാർ പോലീസ് കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കണോ? മേയർ സഞ്ചരിച്ചിരുന്ന ഒരു വാഗണാർ കാർ ഉണ്ട്. സീൻസിലെല്ലാം നമുക്ക് നോക്കിയാലേ അറിയാം, രാത്രി 10:30 PMG വിജയ് ടി ഹോളിൻ്റെ ഫ്രണ്ടിൽ ബസ്സിനെ തടഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു വാഗണാർ കാർ, മറൂൺ കളർ വാഗണാർ കാറിനെ നമ്മളൊഴിച്ച് അല്ലെങ്കിൽ പോലീസ് ഒഴിച്ച് ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തൊണ്ടി മുതലാണ് അല്ലെങ്കിൽ ഒരു എന്തോ പറയുക ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു വെഹിക്കിളിനെ പോലീസിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ വളരെ രസകരമായൊരു കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. കാരണം ഈ പോലീസ് കഴിഞ്ഞ പ്രാവശ്യം ഡമ്മി പരീക്ഷണം നടത്തി അല്ലെങ്കിൽ പോലീസ് അതേപോലെ ആ സീൻസ് റീക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതനുസരിച്ചിട്ട് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തു എന്നെല്ലാം നമ്മൾ മാധ്യമങ്ങളോട് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്, പോലീസ് ഈ സീൻ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റീക്രിയേറ്റ് ചെയ്തത് മ്യൂസിയം പോലീസാണ്. പക്ഷേ റീക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച വാഹനം എന്ന് പറയുന്നത് ഈ മെറൂൺ കളറിലുള്ള ഈ വാഗണാർ കാറാണ്. അപ്പോൾ പോലീസിന് ഈ കാർ എന്തുകൊണ്ട് മറ്റേ കേസിനകത്ത് തൊണ്ടിയായിട്ട് ഹാജരാക്കിക്കൂടാ? അവിടെയാണ് ഈ പറയുന്ന അനീതി എന്ന് പറയുന്നത്. അനീതി അല്ലെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു, അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിൽ ഭയന്നിട്ട് യദുവിൻ്റെ കേസ് അന്വേഷിക്കുന്നില്ല എന്ന് പറയേണ്ട കാര്യം അതുകൊണ്ടാണ്. കാരണം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ വരുത്തി മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നും വാഗണാർ കാറിൻ്റെ ഡ്രൈവറും വാഗണാർ കാറിനകത്ത് പോലീസ് അറിയും, ഒരു ASI ഇത് സീൻ കാണാനായിട്ട് DCRB വീഡിയോഗ്രാഫറും ഇത്രയും ആൾക്കാർ ചേർന്ന് സഞ്ചരിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് സഞ്ചരിച്ച് പ്ലാമൂട് പോയിട്ട് പാളയം സാവല്യം കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ പോയി ഇത് റീക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയ വാഹനത്തിനെ കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷൻ, അതായത് തൊട്ടിപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലെ SHOക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്ത് തരം അനീതിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം.
അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് ശക്തമായ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒരു തരത്തിലും യദുവിൻ്റെ കേസ് അന്വേഷിക്കില്ല, ശരിയായ ദിശയിൽ അന്വേഷിക്കില്ല, യദുവിന് നീതിയും കിട്ടില്ല പോലീസിൻ്റെ ഇത്തരത്തിലുള്ള അന്വേഷണമാണെങ്കിൽ. യദുവിൻ്റെ പരാതിയിൽ സുതാര്യമായി അന്വേഷണം നടത്തണമെന്ന് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, അത് ഏത് സാഹചര്യത്തിലാണ്? നിലവിൽ സുതാര്യമല്ലേ അന്വേഷണം? കോടതിയെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചൊടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 24/7/2024 രാത്രി 10:30 നടന്ന സംഭവത്തിൽ ഇപ്പോൾ ഈ 10-ാം മാസമായിട്ടും യാതൊരു തരത്തിലും ഒരു പ്രോഗ്രസ്സും ഇല്ല ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചിടത്തോളം. അതിൽ പ്രധാനമായിട്ടും കോടതി പ്രോസിക്യൂട്ടറെടുത്ത് പ്രോസിക്യൂട്ടറുടെ വാദം തുടങ്ങുന്നതിന് മുമ്പ് കോടതി 4 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഇതിനകത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഒഫൻസിന് ഉപയോഗിച്ച് കാർ കണ്ടെത്തിയോ? 4-ാം പ്രതി കണ്ടാലറിയാവുന്ന ഒരാളെന്ന് FIR പറഞ്ഞിട്ടുണ്ട്. ആ 4-ാം പ്രതിയെ കഴിഞ്ഞ് ഇത്രയും മാസമായിട്ട് കണ്ടെത്താൻ സാധിച്ചോ? ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ? അറസ്റ്റ് രേഖപ്പെടുത്തിയോ? അല്ലെങ്കിൽ പ്രതികളെടുത്ത് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് വരുത്തിയോ? ഇത്രയും 4 കാര്യങ്ങൾക്ക് പ്രോസിക്യൂട്ടർക്ക് മറുപടിയില്ല. കാരണം ഇത്രയും 4 കാര്യങ്ങളാണ് ഒരു അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. 4-ാം മാസം മുതൽ 10-ാം മാസം വരെ നിയർലി ഒരു 6 മാസം അടുപ്പിച്ച് ഈ കേസിനകത്ത് പോലീസ് ഇത്തരത്തിൽ ഒരു കാര്യവും ചെയ്യാത്തത് കൊണ്ടാണ് കോടതിക്ക് എന്താ പറയുക, അത്തരത്തിലൊരു ഭാവം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മറുപടി പ്രോസിക്യൂട്ടറെടുത്തും പോലീസിനോടും പറയേണ്ടി വന്നത്. നിങ്ങൾ എന്ത് തരം അന്വേഷണമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം നടത്തിയാൽ മാത്രം പോരാ, അത് സുതാര്യമായിരിക്കണം എന്ന് പറയേണ്ടി വന്ന സാഹചര്യം ഇത്രയുമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വാഗണാർ കാറുകാരനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരുത്തി വിട്ടല്ലോ. എന്നിട്ട് പോലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിന് ഈ കോടതി ഈ ക്രൈമിൻ്റെ ഭാഗമായിട്ട് ഈ കേസിൻ്റെ RC ഓണറെ പോലും ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. RC ഓണർ ആരാണെന്ന് പോലീസിന് അറിയില്ല. 4-ാം പ്രതി സഞ്ചരിച്ചു എന്ന് പറയുന്ന കാറിനകത്ത് സഞ്ചരിച്ചിരുന്നു എന്ന് പറഞ്ഞ 4-ാം പ്രതിയെ ഇന്ന് വരെയും അന്വേഷണ ഉദ്യോഗസ്ഥന് ആരാണെന്ന് അറിയില്ല. ഇനി മേയർ രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ട് ആദ്യം, അല്ലെങ്കിൽ മേയറിൻ്റെ പരാതിയുടെ പുറത്ത് മേയർ രജിസ്റ്റർ ചെയ്തൊരു കേസിനകത്ത് വിഷ്ണു സജീവ് എന്നൊരു SI ആണ് അവരുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം 9/5/2024 CCTV ഫുട്ടേജസ് പരിശോധിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടൈം ബൈ ടൈം ഓരോ സ്ഥലത്തും നടന്ന CCTV ഫുട്ടേജ് പരിശോധിച്ച് റിപ്പോർട്ട് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം തന്നെ കൃത്യസമയത്തിൽ ഇത്ര നമ്പർ കാറ് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്ത് ബസ്സിൻ്റെ ഫ്രണ്ടിലൂടെ നിർത്തുന്ന ദൃശ്യം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും ആദ്യം ഒരു മുണ്ടുടുത്ത പുരുഷൻ ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നും പിന്നെ 2 സ്ത്രീകൾ ഇറങ്ങിയെന്നും അതിനുശേഷം 2 പുരുഷന്മാരിറങ്ങിയെന്നും വ്യക്തമായ റിപ്പോർട്ട് കോടതിയിൽ കിടപ്പുണ്ട്. അദ്ദേഹം, അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കീഴിലുള്ള ഒരു സബോർഡിനേറ്റ് ഓഫീസർ അന്വേഷിച്ചൊരു കേസിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഫയൽ കിടക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. കോടതിയിൽ സബ്മിറ്റ് ചെയ്തു, കോടതിയിൽ സബ്മിറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ കോപ്പി എടുത്ത്, സർട്ടിഫൈഡ് കോപ്പി എടുത്ത് നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ SHO ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു SI അന്വേഷിച്ചതിൻ്റെ ഒരു ശതമാനം പോലും ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ CA അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.